ആർ.എസ്.എസ് ഗവർണർ ഗോബാക്ക് മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിപക്ഷം നയപ്രഖ്യാപനത്തിനെത്തിയ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധമുയർത്തിയത്. ഇതിൽ പ്രകോപിതനായ ഗവർണർ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തം ഓർമ്മിപ്പിച്ച് വി ഡി സതീശനെ കടന്നാക്രമിച്ചു. സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ഗവർണറോട് അമർഷമുള്ള ഭരണപക്ഷം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിശബ്ദത പാലിച്ചതും ശ്രദ്ധേയമായി. കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും വിഷയങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ച സാഹചര്യം ഇത്തവണ ഉണ്ടായിരുന്നില്ല. നയപ്രഖ്യാപനത്തിൽ ഒപ്പിടാതെ ഓർക്കാപ്പുറത്ത് തലേന്നാൾ ഗവർണർ പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടതിനാൽ ഇന്ന് സർക്കാരിന് ആശ്വാസ ദിനമായിരുന്നു. രാവിലെ 8:45 രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട് നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. സഭാതലത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചതും ഗവർണർ സർക്കാർ നാടകമാരോപിച്ച് പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി. ആർ.എസ്.എസ് ഗവർണർ ഗോ ബാക്ക് എന്ന് മുദ്രാവാക്യം. അസ്വസ്ഥനായ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കും മുൻപ് രോഷാകുലനായി പ്രതിപക്ഷത്തെ ശകാരിച്ചു. പ്രതിപക്ഷ നേതാവായിരുന്നു ഉന്നം. യു ആർ എ റെസ്പോൺസിബിൾ പേഴ്സൺ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ. This session is there. You can discuss everything. പിന്നാലെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിറങ്ങിയതോടെ സഭ ശാന്തമായി. എന്നാൽ സഭയിൽ പിന്നീട് കണ്ട ശാന്തതയിൽ ഭരണപക്ഷത്തിന് ഗവർണറോടുള്ള നിശബ്ദ രോഷം നീളിച്ചു. പ്രതിപക്ഷ ബഹളത്തെ നേരിടുന്ന പതിവ് ആക്രമണ ശൈലിയില്ലാതെ ഭരണപക്ഷം വെറും കാഴ്ചക്കാരായിരുന്നു ഇന്ന് സഭയിൽ. സർക്കാരിനെ വിരട്ടി നിർത്തിയ ഗവർണറോടുള്ള രോഷമായിരുന്നു ഇന്നത്തെ മൗനം. അതിനാൽ നയപ്രഖ്യാപന പ്രസംഗത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിൽ പോലും ഉത്സാഹക്കുറവ് പ്രകടമായിരുന്നു. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.